മന്ത്രി പാർത്ഥ ചാറ്റർജിയുടെ അറസ്റ്റിൽ പ്രതികരിച്ച മമത ബാനർജി താൻ ഒരിക്കലും അഴിമതിയെ പിന്തുണയ്ക്കില്ലെന്നാണ് മമത പറയുന്നത്. അഴിമതി കണ്ടെത്തിയാൽ അവർക്ക് ജീവപര്യന്തം നൽകുന്നതിന് പോലും തനിക്ക് പ്രശ്നമില്ലെന്നാണ് മമതയുടെ വാദം. പാർത്ഥ ചാറ്റർജിയെ താൻ പിന്തുണയ്ക്കില്ലെന്ന് വ്യക്തമാക്കുന്ന നിലപാടാണ് മമത സ്വീകരിച്ചത്. സ്കൂളുകളിലെ തൊഴിൽ നിയമനവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലാണ് പാർത്ഥ അറസ്റ്റിലായത്. അദ്ദേഹത്തിന്റെ അറസ്റ്റിൽ 2 ദിവസത്തിന് ശേഷമാണ് മമത പ്രതികരിക്കുന്നത്. ബാഹ്യ ഏജൻസികളെ ഉപയോഗിച്ച് തൃണമൂലിനെ പിളർത്താനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണെന്നാണ് മമത പറഞ്ഞത്. ശനിയാഴ്ചയാണ് പാർത്ഥ ചാറ്റർജിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും നിയമനവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ പാർത്ഥ കോഴ വാങ്ങിയെന്നാണ് കേസ്. പാർത്ഥയുടെ അടുത്ത സുഹൃത്തായ അർപ്പിത മുഖർജിയുടെ വീട്ടിൽ നിന്ന് 20 കോടിയിലധികം രൂപ ഇഡി പിടിച്ചെടുത്തിരുന്നു. അറസ്റ്റിലായ അർപ്പിതയെയും പാർത്ഥയെയും ഇഡി ചോദ്യം ചെയ്തു വരികയാണ്. ജുഡീഷ്യറിയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നാണ് മമത പറഞ്ഞത്. സത്യം കോടതിയിൽ നിന്ന് പുറത്തു വരുന്നതിന് ഒരു കാലയളവുണ്ട്, അതിനായി കാത്തിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. സത്യം പുറത്തു വരുന്നതിനും കോടതി വിധിക്കും വളരെ പ്രസക്തിയാണുള്ളത്. ആരെങ്കിലും കുറ്റവാളിയാണെന്ന് കണ്ടെത്തിയാൽ അത് ആരായാലും ശിക്ഷിക്കപ്പെടണം. പാർട്ടിയും അവർക്കെതിരെ നടപടിയെടുക്കും. എന്നാൽ ഈ വിഷയത്തിൽ എനിക്കെതിരെ നടക്കുന്ന ഗൂഢമായ പ്രചരണത്തെ അപലപിക്കുന്നുവെന്നും മമത വ്യക്തമാക്കി. സത്യം പുറത്തു വരുന്നതുവരെ കാത്തിരിക്കണം. അതിനുശേഷം കുറ്റക്കാർക്ക് ശിക്ഷ വിധിച്ചാൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. തൃണമൂൽ കോൺഗ്രസിന് അർപ്പതി മുഖർജിയുമായി യാതൊരു ബന്ധവുമില്ല. എന്തിനാണ് പ്രതിപക്ഷം ആ ചിത്രം ഉപയോഗിക്കുന്നത്? ഒരു ചടങ്ങിന് പോയതാണ്. സംഘാടകർ ആരെയെങ്കിലും സ്റ്റേജിലേക്ക് വിളിച്ചാൽ തനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും മമത ചോദിച്ചു. തനിക്ക് ആ സ്ത്രീയെ അറിയുക പോലുമില്ല. തൃണമൂലിന് അവരുമായി യാതൊരു ബന്ധവുമില്ല. ഒരുപാട് പരിപാടികളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ആരെങ്കിലും എനിക്കൊപ്പം ഫോട്ടോ എടുത്താൽ അത് എന്റെ കുഴപ്പമാകുമോ എന്നും മമത ചോദിച്ചു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് തന്റെ പാർട്ടിയെ തകർക്കാൻ നോക്കിയാൽ നടക്കില്ല. ഒരു സ്കൂളിൽ പലതരത്തിലുള്ള കുട്ടികളുണ്ടാവും, അതുപോലെയാണ് ഇതും. ആ വിഷയത്തിൽ പാർട്ടിയെ മൊത്തം കുറ്റം പറയാൻ പറ്റുമോ? പക്ഷേ പാർട്ടിയിലെ അഴിമതിയും കൊള്ളരുതായ്മയും താൻ വെച്ചു പൊറുപ്പിക്കില്ലെന്നും മമത തുറന്നടിച്ചു. അതേസമയം നേരത്തെ അറസ്റ്റിലായ സമയത്ത് പാർത്ഥ മമതയെ 3 തവണയാണ് വിളിച്ചത്. എന്നാൽ അവർ ഫോണ് പോലും എടുത്തില്ല. നടപടിക്രമം അനുസരിച്ച് ഒരാൾ അറസ്റ്റിലാകുമ്പോൾ അയാൾക്ക് കുടുംബാംഗമോ ബന്ധുവോ സുഹൃത്തോ ആയ ഒരാളെ അറിയിക്കാം. അറസ്റ്റിലായിരിക്കെ തന്റെ അറസ്റ്റിനെ കുറിച്ച് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നതായി പാർത്ഥ ചാറ്റർജി ഇഡി ഉദ്യോഗസ്ഥരോട് പറയുകയായിരുന്നു. പുലർച്ചെ 2:31, 2:33, 3:37, 9:35 എന്നിങ്ങനെ 4 കോളുകൾ വഴി മമതാ ബാനർജിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഒരു കോളിനും മറുപടി ലഭിച്ചില്ല. ശനിയാഴ്ച രാവിലെയാണ് പാർത്ഥ ചാറ്റർജിയെ ഇഡി അറസ്റ്റ് ചെയ്യുന്നത്. പശ്ചിമബംഗാൾ വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രിയും മുതിർന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവുമാണ് പാർത്ഥ ചാറ്റർജി.